കാലത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് സഭയുടെ മിഷനെക്കുറിച്ച് ആഗോളപരമായ കാഴ്ചപ്പാട് പുലർത്തിയ ധീരവനിതയായിരുന്നു പൗളിൻ ചാരിക്കോട്ടെന്ന് ഫ്രാൻസിസ് പാപ്പ. പുതിയതായി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ട പൗളിനെ ഒരു നല്ല കൈയടി നൽകാൻ ത്രികാല പ്രാർത്ഥനയ്ക്കായി സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലെത്തിയ വിശ്വാസികളോട് പാപ്പ ആവശ്യപ്പെട്ടതോടെ വത്തിക്കാൻ ചതുരം കരഘോഷത്താൽ മുഖരിതമായി. 1799 ഫ്രാൻസിലെ സമ്പന്നമായ വ്യാവസായിക കുടുംബത്തിലാണ് പൗളിന്റെ ജനനം. 1816 കേട്ട ഒരു നോമ്പുകാല പ്രസംഗമാണ് പൗളിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. അന്നുമുതൽ ആഭരണങ്ങൾ വേണ്ടെന്ന് വെച്ച പൗളിൻ ലിയോണിലെ ദരിദ്രരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ സൂചനയായി തൊഴിലാളികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ആരംഭിച്ചു. അൽമായ സ്ത്രീ എന്ന നിലയിൽ സ്വകാര്യമായി കന്യാവ്രതം എടുത്തെങ്കിലും സന്യാസ ജീവിതമല്ല തന്റെ വഴിയെന്ന് പൗളിൻ തിരിച്ചറിഞ്ഞു. ചൈനയിലേക്ക് മിഷണറിയായി പോകാൻ ഒരുങ്ങുകയായിരുന്ന സഹോദരൻ ഫിലയാസിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷനു വേണ്ടി പ്രാർത്ഥിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യാൻ തയ്യാറുള്ള 10 പേരുടെ സംഘങ്ങൾ അടങ്ങുന്ന കൂട്ടായ്മയ്ക്ക് പൗളിൻ രൂപം നൽകുന്നത്. ഇത് അതിവേഗം ഫ്രാൻസിലെങ്ങും പടരുകയും 1822 ഇതിന് ഔദ്യോഗിക മാനം കൈവരുകയും ചെയ്തു. 1922 പൗളിൻ ആരംഭിച്ച കൂട്ടായ്മയ്ക്ക് പൊന്തിഫിക്കൽ പദവി ലഭിച്ചു. പിൽക്കാലത്തെ പൊന്തിഫിക്കൽ മിഷണറി സൊസൈറ്റിയായി മാറിയ ഈ കൂട്ടായ്മ ഇന്ന് 140-ൽ അധികം രാജ്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഈ കൂട്ടായ്മയുടെ വിജയത്തെ തുടർന്ന് ലിവിംഗ് റോസറി എന്ന കൂട്ടായ്മയ്ക്കും പൗളിൻ രൂപം നൽകി. മിഷൻ സൺഡേ ആചരണം ആരംഭിച്ചതിന് പിന്നിലും പൗളിന്റെ പ്രചോദനമുണ്ട്. ഫ്രാൻസിലെ ലിയോണിൽ പൗളിൻ ചാരിക്കോട്ടിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സുവിശേഷവൽക്കരണത്തിനായുള്ള തിരുസംഘം തലവൻ കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലെ മുഖ്യകാർമ്മികത്വം വഹിച്ചു.